സംഘർഷത്തെ തുടർന്ന് ഇസ്രായേലിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ അജയുടെ ഭാഗമായുള്ള അടുത്ത വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. ടെലവീബിൽ നിന്നുള്ള ആറാമത്തെ വിമാനമാണ് എത്തുക. യാത്രക്കാരെ എല്ലാം വിവരം അറിയിച്ചെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഓപ്പറേഷൻ അജയ് ദൗത്യത്തിന്റെ ഭാഗമായി 1200 ഇന്ത്യക്കാരെയും 18 നേപ്പാൾ പൗരന്മാരെയും ഇന്ത്യ തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ആറാമത്തെ വിജയ് വിമാനവും വരികയാണ് ഓപ്പറേഷൻ വിജയുടെ ഭാഗമായിട്ട്. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി, ക്ഷമിക്കണം. എന്തായാലും താല്പര്യമുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരികെ എത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി ഇന്ന് വരുന്ന എത്ര പേരാണ്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. ഓപ്പറേഷൻ അജയുടെ ഭാഗമായുള്ള ആറാമത്തെ വിമാനമാണ് ഇന്ന് ഡൽഹിയിൽ ഇറങ്ങാൻ പോകുന്നത്. ഈ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും പിന്മാറില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ അജയ് എന്ന പേര് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാമകരണം നടത്തിയത് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇന്നത്തെ വിമാനത്തിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് എല്ലാം വിവരം അറിയിച്ചതായി ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നു. എന്നാൽ എത്ര പേർ ഇന്നത്തെ വിമാനത്തിൽ ഉണ്ടാകുമെന്നതിൻ്റെ കൃത്യമായ എണ്ണം ഇതുവരെയും എംബസിയോ വിദേശകാര്യ മന്ത്രാലയമോ പുറത്തുവിട്ടിട്ടില്ല. 200-ൽ കൂടുതൽ ആളുകൾ ഇന്നത്തെ വിമാനത്തിൽ ഉണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും വിമാനം സർവീസ് നടത്തുക. നേരത്തെ തുടർച്ചയായ ദിവസങ്ങളിൽ ആദ്യ 4 വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നു ടെലവീവിൽ നിന്നും ഡൽഹിയിലേക്ക്. അതിനുശേഷം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 5-ാമത്തെ വിമാനം ഇറങ്ങിയത്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 6-ാമത്തെ വിമാനം, ഈ ഓപ്പറേഷൻ അജയുടെ ഭാഗമായുള്ള വിമാനം ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇസ്രായേലിലുള്ള മടങ്ങി വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അവരാണ് എംബസിയുടെ വെബ്സൈറ്റ് അടക്കമുള്ള ഈ മാർഗങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ല, മറ്റ് രക്ഷാദൗത്യങ്ങൾ പോലെ ആ രാജ്യത്തുള്ള മുഴുവൻ പേരെയും മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതല്ല ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ നൽകിയ ആളുകളിൽ നിന്നും ആണ് ഈ മടങ്ങി വരാനുള്ളവരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ മടങ്ങിയെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. കൂടാതെ പ്രായമായവരും കുഞ്ഞുങ്ങളും ഈ ഇതിനകം 5 വിമാനങ്ങളിലായി മടങ്ങിയെത്തി. ഈ ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇതുവരെ 1200 ഇന്ത്യക്കാരാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അതിൽ 98 മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഇസ്രായേലിലുള്ള ആളുകൾ 18,000 ഇന്ത്യക്കാരുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുള്ള കണക്ക്. അതിൽ 6,000-ലധികം മലയാളികളും ഉണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പേരും ആരോഗ്യ മേഖല അടക്കമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്, സേവനം ചെയ്യുന്ന ആളുകളാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും. കൂടാതെ ഈ ഓപ്പറേഷൻ അജയുടെ ഭാഗമായി തന്നെ 18 നേപ്പാൾ പൗരന്മാരെയും കഴിഞ്ഞ ഈ 5-ാമത്തെ വിമാനത്തിൽ മടക്കിക്കൊണ്ടുവന്നിരുന്നു. 286 പേരായിരുന്നു 5-ാമത്തെ ഓപ്പറേഷൻ അജയുടെ ഭാഗമായുള്ള വിമാനത്തിൽ മടങ്ങിയെത്തിയത്. ഇന്ന് വൈകിട്ടോടെയായിരിക്കും 6-ാമത്തെ ദൗത്യ വിമാനം മടങ്ങിയെത്തുക. ക്രിസ്റ്റീന, പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ അജയുടെ ഭാഗമായിട്ടുള്ള 6-ാമത്തെ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. കൂടുതലും വിദ്യാർത്ഥികളാണ് മടങ്ങിയെത്തുന്നത്.